ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് ഒരു തേങ്ങ ചട്നിയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഞാൻ കടലപ്പരിപ്പ് ഉപയോഗിക്കുന്നുണ്ട് തേങ്ങ ചട്നിയിൽ. പിന്നെ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഓരോന്നായിട്ട് ആദ്യം തന്നെ കടലപ്പരിപ്പ് ഞാൻ ഒറ്റയ്ക്കിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ കടലപ്പരിപ്പ് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്യുന്നത്. ഇഞ്ചി ഒരു ചെറിയ രണ്ട് കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് ഒരു മൂന്നെണ്ണമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുഞ്ഞുള്ളി ഒരു അഞ്ചാറ് അല്ലി കുഞ്ഞുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ തേങ്ങാപ്പീരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് പിടി തേങ്ങാപ്പീര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കണം. അതിൽ മുമ്പായിട്ട് വെള്ളം ഒഴിക്കണം. വെള്ളം ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇതാ ഇപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അടിച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് പേസ്റ്റ് രൂപത്തിൽ വേണമെങ്കിൽ പേസ്റ്റ് രൂപത്തിൽ ചെയ്യാം, അല്ലെങ്കിൽ നാളികേരം കടിക്കുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിന് ശേഷം ഞാനിപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സ്പൂണോളം കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കടുക് നന്നായിട്ട് പൊട്ടി വരണം. പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഉണക്കമുളക് ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ കറിവേപ്പില ഇടണം. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉണക്കമുളകാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ മൂന്ന് ഉണക്കമുളകാണ് ആഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പോണതിന് മുമ്പ് തന്നെ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില ഒന്ന് മൊരിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് കട്ടിയാണ്, അതുകൊണ്ട് വീഴാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, ഇപ്പോൾ നല്ല കട്ടിയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അധികം വെള്ളം ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ കട്ടി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ലൂസായ കൺസിസ്റ്റൻസിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് ഓഫ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പിരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. കടലപ്പരിപ്പ് കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ കടകളിലൊക്കെ കിട്ടുന്ന ചട്നി എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇതിൽ കിട്ടും. നമ്മൾ ഈ കടലപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിത് ദോശയുടെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ ഒക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. ഞാനിപ്പോൾ ദോശയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.